ഹലോ, നമസ്കാരം. ഞാൻ ജേസൺ, ജെ ജെ ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റവ കൊണ്ടുള്ള ഒരു ഐറ്റമാണ് റവ കേസരി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ് പാനിലേക്ക്. നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുകയാണെങ്കിൽ, അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും എടുക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം. അതിന് പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല, ഇച്ചിരി കൂടിയാലോ കുറഞ്ഞാലോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പ് ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളറായി വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് മുന്തിരിയും കൂടെ ആ കൂടെ അങ്ങ് ഇടാം. ഇതൊരു കൈയ്യളവാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവ ഇട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് അത്യാവശ്യം ബ്രൗൺ കളറായി, മുന്തിരിയൊക്കെ ഇങ്ങനെ വീർത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാൻ പാകത്തിനായി എന്നാൽ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ആ നെയ്യിലേക്ക് തന്നെ നമ്മളൊരു ഒരു ഗ്ലാസ്, അതായത് ഈ ഒരു പാത്രത്തിനുള്ള അളവാണ്, ഞാനിത് ഒരു ഗ്ലാസ് അളന്നെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ അകത്തേക്ക് ഇടുവാണ്. ഇവനെ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നെയ്ക്കകത്ത് തന്നെ ഇവൻ കിടന്നങ്ങ് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ റവ നല്ലപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റവേനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ റവ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, നമ്മൾ എന്തേരെ ഏത് പാത്രത്തിലാണോ റവ എടുത്ത് അതിൻ്റെ ആ പാത്രത്തിൽ തന്നെ അളവിൽ ഇരട്ടി വെള്ളം എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് ഒരു കുറച്ച് നെയ്യും കൂടെ ചേർക്കണേ. ഇനി ആ വെള്ളത്തിലേക്ക് നമ്മൾ പടിപടിയായിട്ട് നമ്മുടെ ആ റവ വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. നല്ലപോലെ നിളക്കി കൊടുക്കാം. ഇനി ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിം ഇട്ട് വേവിച്ചാൽ മതിയേ. അപ്പോൾ ഇത് നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഈ പരിവായി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. നമ്മൾ ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണേ. പഞ്ചസാര നമ്മളെടുത്ത അളവ് പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ 3/4 പാത്രമാണ് നമ്മളെടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് കളറിനായിട്ട് വേണമെങ്കിൽ നമുക്ക് കുങ്കുമപ്പൂവോ അല്ലെങ്കിൽ വേറെ കളറോ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് കളറൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് ഇതിന് കളർ കുറച്ച് കുറവായിരിക്കും. ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഇറങ്ങി നല്ലൊരു ഒരു ജ്യൂസി പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയത്തേക്ക് നമ്മൾ നമ്മുടെ ഏലക്കാപ്പൊടി ചേർക്കണം. പിന്നെ നമ്മുടെ കാഷ്യൂ നട്ടും മുന്തിരിയും കൂടെ വറുത്ത് വെച്ചും കൂടെ ചേർക്കണം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നല്ല സ്മൂത്തായിട്ട് വരുവുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സംഭവം റെഡിയായിട്ട് വന്നിട്ടുണ്ടേ. ഇച്ചിരി കളർ കുറവാണെന്നൊരു കുഴപ്പമുള്ളൂ, ബാക്കി ടേസ്റ്റിന് ഒന്നും കുഴപ്പമില്ല. ഇത് ഇങ്ങനെ ഇതുണ്ട്, ഒട്ടി പിടിക്കാൻ പാടില്ല, ഇങ്ങനെ ഇങ്ങനെ വിട്ട് വിട്ട് വറ. ഇത് കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചൂടാറുന്നതിന് മുന്നേ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ അടിപൊളി റവ കേസരി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി റവ കേസരി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ടേസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്, നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇങ്ങനെ എടുക്കുക, സംഭവം സൂപ്പറായിട്ടുണ്ട്, നാക്കാൽ ഇങ്ങനെ അലിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പരീക്ഷിക്കണം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.